sing today. Welcome to Blessing Today. കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹമായിരുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് പുതിയ പുതിയ എപ്പിസോഡുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ദിവസവും നൂറുകണക്കിന് കോൾസ് നമ്മുടെ കോൾ സെൻ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഇമെയിലുകളിലൂടെയും അതുപോലെ കത്തുകളിലൂടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രൈസ് റിപ്പോർട്ട്സ്, കർത്താവ് ചെയ്തിട്ടുള്ള മിറക്കിൾസ്, ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലെത്തുന്ന മിറക്കിൾസ്, ഇതൊക്കെ കാണുമ്പോൾ എത്രത്തോളം യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ പേരുകൾ പറയാതെ തന്നെ ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനും കുടുംബനാഥയും അതുപോലെ മക്കളും എല്ലാവരും കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് വന്നു ചേരട്ടെ. എല്ലാവരും യേശുവിൻ്റെ രക്ഷ അറിയട്ടെ. വിവാഹം നടക്കാനുള്ള വിവാഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നടക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ വിദേശത്ത് ജോലി ലഭിക്കേണ്ട മകനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. മാനസിക ബുദ്ധിമുട്ടുള്ള മകനെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ലോകമെമ്പാടുമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഒരു വലിയ അനുഗ്രഹം കർത്താവെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ സന്ദേശം സിസ്റ്റർ ക്ഷമ ചെന്നൈയിൽ വെച്ച് നൽകിയൊരു സന്ദേശമാണ്. ഐ എം ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു റിയലി റിയലി ബ്ലെസ് യു. അതുകൊണ്ട് തീർച്ചയായും തുറന്ന ഹൃദയത്തോടെ, തുറന്ന കാതുകളോടെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ വചന സന്ദേശം ഏറ്റെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും, കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് സെൻ്റർ പ്രവർത്തിക്കുന്നത് എറണാകുളത്തെ കൊച്ചിയിലാണ്. എന്നാൽ അത് കൂടാതെ ഒത്തിരി ബ്ലെസ്സിങ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു പ്രത്യേകത ഉള്ളത്, എറണാകുളത്ത് ബ്ലെസ്സിങ് സെൻ്ററിൽ നൽകപ്പെടുന്ന അതേ സന്ദേശം ഒട്ടുമിക്കവാറും എല്ലാ ബ്ലെസ്സിങ് സെൻ്ററുകളിലും ലൈവ് ടെലികാസ്റ്റിലൂടെ അല്ലെങ്കിൽ വെബ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന, ഇത് ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം ലോകത്തിലെവിടെയുമുള്ള ബ്ലെസ്സിങ് സെൻ്ററുകൾ ഒരേ സമയത്ത് ഒരേ മെസ്സേജ് അവർക്ക് അനുഭവിക്കാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരൊറ്റ കമ്മ്യൂണിറ്റിയായി, ഒരൊറ്റ ഫെലോഷിപ്പായിട്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻ്ററിൽ പോകാൻ നിങ്ങൾ മറക്കരുത്. എവറി സൺഡേ അവിടെ ബ്ലെസ്സിങ് സെൻ്ററിൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. എൻ്റെ പല അനൗൺസ്മെൻറ്റ്സും ഈ എപ്പിസോഡുകളിലൂടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം, വചനത്തിൽ വളരണം, അനുഗ്രഹത്തിൽ വളരണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. സോ ഐ എൻകറേജ് യു ടു വിസിറ്റ് ദി ബ്ലെസ്സിങ് സെൻറ്റർ ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു യു ആസ് ഏർലി ആസ് പോസിബിൾ. കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയോടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ്സ് ഗോ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം മുതൽ 6-ാമത്തെ വചനം വരെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാൻ പോകുകയാണ്. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ അല്ലാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കൊള്ളക്കാരനുമാകുന്നു. 2-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്, കാവൽക്കാരൻ അവനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, ആടുകളെ അവൻ പേര് ചൊല്ലു വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ എല്ലാം പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 5-ാമത്തെ വചനം, എന്നാൽ ഒരു അപരിചിതനെ അവ ഒരിക്കലും അനുഗമിക്കുകയില്ല, അപരിചിതൻ്റെ ശബ്ദം തിരിച്ചറിയാത്തത് കൊണ്ട് അവ അയാളെ വിട്ട് ഓടിപ്പോകും,
യേശു ഇതൊരു ദൃഷ്ടാന്തമായി പറഞ്ഞുവെങ്കിലും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. ആടുകളെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പാരഗ്രാഫാണ് നാം ഈ വായിച്ചത്. എന്നാൽ ഈ കഥയെല്ലാം യേശു കർത്താവ് പറഞ്ഞിട്ടും കേട്ട ശിഷ്യന്മാർക്ക് അതെന്ത് ചെയ്യാൻ സാധിച്ചില്ല, മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത്. ഇവിടെ നാം കാണുന്നു ഒന്നാമത്തെ വചനം, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരാണ്? ഞാൻ ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ അല്ലാതെ വേറെ വഴിയായി കടക്കുന്നവർ. എന്ന് വെച്ചാൽ യേശു കർത്താവ് ഒരു നല്ല ഇടയനാണ് എന്നാണ് യേശു പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഈ വേദഭാഗത്തിൽ നമുക്ക് ജീവനുള്ള 5 കാര്യങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മൊത്തം പാരഗ്രാഫ് മുഴുവൻ പഠിക്കുമ്പോൾ ജീവനുള്ള എത്ര കാര്യങ്ങൾ? 5 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നാം കാണുന്നു ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് കള്ള ഇടയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫോൾസ് ഷെപ്പേർഡ്, കള്ള ഇടയൻ. മൂന്നാമത്തത് അവിടെ ഒരു കാവൽക്കാരനെ കുറിച്ച് വായിക്കുന്നുണ്ട് നമ്മൾ. കാവൽക്കാരനെ കുറിച്ച് അതിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ കാവൽക്കാരനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ നാലാമതായിട്ട് അവിടെ നാം കാണുന്നത് കൂലിക്കാരൻ അഥവാ അപരിചിതൻ, അവനെ കുറിച്ച് നാം വായിക്കുന്നു. അഞ്ചാമതായിട്ട് ആടുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ മുഴുവൻ നാം വായിക്കുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ, യേശുവിൻ്റെ കാലഘട്ടങ്ങളിൽ, ആടുകളെ ടെൻഡ് ചെയ്തിരുന്ന് അവരെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മരത്തിൻ്റെ കുറ്റിയൊക്കെ കൊണ്ട് ഈ മലമുകളിൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് മരത്തിൻ്റെ കുറ്റി കൊണ്ടൊക്കെ നമ്മൾ ഫെൻസ് വെക്കില്ലേ, വേലി കെട്ടില്ലേ, അതുപോലെ ചുറ്റിലും എന്ത് ചെയ്യും, പണിതു വെക്കും. എന്നിട്ട് അതിനൊരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ആകാശം തുറന്നു കിടക്കും, റൂഫ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഈ ആടുകളുടെ ആട്ടിൻ തൊഴുത്തുകൾ ഉണ്ടായിരുന്നത്. അതിനൊരൊറ്റ വാതിലേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുള്ളിലാണ് ദൈവം അല്ലെങ്കിൽ ഇടയന്മാർ ആടുകളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നാം ഓരോരുത്തരും ആടുകളാണ് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ മതിലിനകത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. വേഴ്സ് നമ്പർ 2, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്, കാവൽക്കാരൻ അവനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നാം കേട്ടു യേശു ആരാണ്, ഒരു നല്ല ഇടയനാണ്. രണ്ട്, യേശുവിന് വേണ്ടി കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കും. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ആരാണ് ഈ കാവൽക്കാരൻ എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, കാവൽക്കാരൻ അവൻ പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് ഒരു വ്യക്തി ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ എല്ലാ കാലവും കാവൽ നടത്തുന്നത്, കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. കാവൽക്കാരൻ എന്താ ചെയ്യുന്നത്? കാവൽക്കാരൻ്റെ പ്രധാന ഡ്യൂട്ടി, ഒരു ഒരു വീടിന് ചുറ്റും കാവൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മറ്റ് ശത്രുക്കൾ ആരും വരാതെ ആ വീട്ടുകാരെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതം മുഴുവൻ സംരക്ഷിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ സംരക്ഷിക്കാൻ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് വെറും ഒരു ദൂതനെയല്ല, ഒരു മാലാഖിയല്ല, പരിശുദ്ധാത്മാവിനെയാണ്. പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ അടുക്കലാണ് വന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ ഇടയാക്കി തീർത്ത് പരിശുദ്ധാത്മാവാണ്. കാരണം വാതിൽ തുറന്ന് യേശുവിനെ അകത്തേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ചേർന്ന് വായിക്കാമോ? ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. സോ A good shepherd knows the sheep better than others. മറ്റാരെക്കാളും അധികം ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നു. നോക്കൂ, യേശുവിൻ്റെ പ്രത്യേകത നോക്കൂ. അവൻ ഓരോ ആടുകളെയും, അവിടെ പറയുന്ന ഒരു നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു.
ആ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ കർത്താവിന്റെ ആടുകളെ കുറിച്ച് അറിയാം. കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ നിന്നെ കുറിച്ച് കർത്താവിന് നന്നായിട്ട് അറിയാം. നിന്റെ പ്രശ്നം എന്താണെന്ന് കർത്താവിന് അറിയാം. നിങ്ങളുടെ കണ്ണുനീർ എന്താണെന്ന് കർത്താവിന് അറിയാം. ആരും അറിയാത്ത പ്രശ്നമാണെങ്കിലും യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് അത് കാണുന്നുണ്ട്. ഇന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് അറിയുന്നു. അതറിഞ്ഞിട്ട് കാണാത്തവനെ പോലെ മാറിപ്പോകുന്നവനല്ല, മറിച്ച് പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന് അതിനെ പരിഹരിച്ചു തരുന്നവനാണ് നിങ്ങളുടെ നല്ല ഇടയൻ. ഹല്ലേലൂയ. 14-ാമത്തെ വചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എൻ്റെ ആടുകളെയും എൻ്റെ ആടുകൾ എന്നെയും അറിയുന്നു. എന്ന് വെച്ചാൽ ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടല്ലേ, ഓക്കെ, എങ്ങനെയങ്ങ് തോന്നിപ്പോന്നെ? അങ്ങനെയല്ല. യേശു പിതാവിനെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, പിതാവം ദൈവത്തെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു, ദൈവമായ പിതാവിനെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, അതുപോലെ നമ്മുടെ യേശു കർത്താവ് നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. 4-ാമത്തെ വചനത്തിൽ തനിക്കുള്ളവയെല്ലാം, ചേർന്ന് വായിക്കാമോ, തനിക്കുള്ളവയെല്ലാം പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. സോ ദ ഷെപ്പേർഡ് ലീഡ്സ് ആൻഡ് ഷെപ്പേർഡ്സ് ദ ഷീപ്പ്. ഒരു ഷെപ്പേർഡ് എന്താ ചെയ്യുന്നത്, അവൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ആടുകൾ എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. പറഞ്ഞ് നയിക്കുന്നു. ഹല്ലേലൂയ. നയിക്കാൻ സാധിക്കുന്ന ഏറ്റവും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ നായകൻ എന്നുള്ളത് ആരാന്നറിയാമോ, കർത്താവായ യേശു ക്രിസ്തുവാ. ഒത്തിരി നേതാക്കന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, നയിക്കുന്ന നായകന്മാരായി വന്നിട്ടുണ്ട്. എന്നാൽ അനുകരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലാതെ സകലതും അനുകരിക്കാൻ സാധിക്കുന്ന ഒരു നായകനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് അനുകരിക്കാം, അവൻ്റെ വാക്കുകളെ മുഴുവൻ നമുക്ക് അനുകരിക്കാം, അവൻ്റെ പ്രവൃത്തികളെ മുഴുവൻ നമുക്ക് അനുകരിക്കാം. ഒന്നും അനുകരിക്കാതെ മാറ്റിവെക്കേണ്ടത് ആവശ്യമില്ല. സാധാരണ ഈ ഇടയന്മാരുടെ പ്രത്യേകതയുണ്ടല്ലോ, അവര് കഠിന പ്രദേശങ്ങളിലേക്കൊന്നും ആടുകളെ കൊണ്ടുപോവില്ല, പകരം ക്യാറ്റിൽസിന് എന്താ പറയുക, മറ്റ് കന്നുകാലികളെയൊക്കെ എന്ത് ചെയ്യും, കഠിനമായ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. എസ്പെഷ്യലി നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഷീപ്പ് ആൻഡ് ഗോട്ട് ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. ആടുകളും പിന്നെ എന്താണ്, ചെമ്മരി ആടുകളാണ് ഈ ഷീപ്പ് എന്ന് പറയുന്നത്, കോലാടുകളാണ് ബൈബിളിലെ ഭാഷയിൽ ഗോട്ട് എന്ന് പറയുന്നത്. കോലാടുകളും ചെമ്മരി ആടുകളുമുണ്ട്. ചെമ്മരി ആടുകളെയാണ് സാധാരണ ഈ ഈ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ചെമ്മരി ആടുകളെ കുറിച്ചാണ്. എന്നാൽ ഗോട്ട്സ് ഉണ്ട്, കോലാടുകൾ. ഈ കോലാടുകളെ സാധാരണ രീതിയിൽ വളരെ കഠിനമായ രീതിയിലൊക്കെ എന്ത് ചെയ്യും, അവർ കടന്നുപോകും. പക്ഷെ ചെമ്മരി ആടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കഠിനമായ രീതിയിൽ കഠിന പ്രദേശങ്ങളിലേക്ക് ഒരിക്കലും ഇടയന്മാർ അവരെ നയിക്കുകയില്ല. കാരണം ചെമ്മരി ആടുകൾ പാല് കൊടുക്കുന്ന ആടുകളായതുകൊണ്ട്, ചെമ്മരി ആടുകൾ അതുപോലെ തന്നെ മറ്റ് പല ഗുണഗണങ്ങളും നൽകുന്ന ആടുകളായതുകൊണ്ട് അവരെ വളരെ കാര്യമായിട്ട് ഇടയന്മാർ കാത്ത് സംരക്ഷിക്കും. ബൈബിൾ പഠിക്കുമ്പോൾ ഈ ഗോഡ്സും ഷീപ്പും തമ്മിൽ തരംതിരിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്യു 25 നമ്മളത് കാണുന്നത്. ഒരിക്കൽ ദൈവം പറഞ്ഞത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നവർ വലത്തുവശത്തിരിക്കാനായിട്ട് ഷീപ്സിനെയും ഇടതുവശത്തിരിക്കാനായിട്ട് ആരെയും പറയുന്നുണ്ട്, ഗോഡ്സിനോട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ യേശു ഉള്ള വ്യക്തികളെയാണ് ആരായി അറിയപ്പെടുന്നത്, ചെമ്മരി ആടുകളായിട്ട്. യേശു ഇല്ലാത്ത വ്യക്തികൾ ആരായിട്ട് അറിയപ്പെടുന്നത്, കോലാടുകളായിട്ടാണ് അറിയപ്പെടുന്നത്. സോ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിൻ്റെ കൂടെ യേശു ഒരു ഇടയനായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചു തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ കഠിന പ്രദേശങ്ങളിലൂടെ നടത്തുകയില്ല, പകരം എപ്പോഴും നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് മതിലായി വെള്ളം വേണ്ട സമയത്ത് വെള്ളം, ഇല വേണ്ട സമയത്ത് ഇല, ഇതെല്ലാം കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് ദൈവം നടത്തുന്നത്. എന്നാൽ യേശുവില്ലാത്ത ആടുകളുടെ പ്രത്യേകത, അവരെന്ത് ചെയ്യും, കഠിന പ്രദേശങ്ങളിലൂടെ പോകേണ്ടി വരും. അതുകൊണ്ട് യേശു അകത്തുള്ളൊരു വ്യക്തിക്ക് പ്രയാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കും. യേശു അകത്തില്ലാത്ത വ്യക്തിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് അയാൾ പോകും, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോകും, പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് പോകും. ഹല്ലേലൂയ.
ഞാൻ സാധാരണ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ ചില കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം കടങ്ങളുള്ള കോടിക്കണക്കിന് രൂപ കടങ്ങളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഈ ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്ന പോലെ വലിയ കടങ്ങളുടെ ഭാരങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. വളരെയധികം തകർന്ന് മാനസികമായി വേദനയോടെയാണ് ഇവർ നിൽക്കുന്നത്. ഞാൻ കണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായി കൂട്ടായ്മകളിൽ പങ്കെടുത്തു കഴിയുമ്പോൾ ദൈവവചനത്തിൽ അവർ വളർന്നു കഴിയുമ്പോൾ കടങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ കടം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും, മുൻപോട്ട് ജീവിക്കാനുള്ളൊരു പ്രത്യാശ അവരുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരാത്ത ചില കുടുംബങ്ങളുണ്ട്. അവരുടെ പ്രത്യേകത ഇതുപോലെ കടങ്ങൾ വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസത്തെ മനോരമ പേപ്പറിൽ നമ്മൾ വായിക്കുകയാണ്, അഞ്ചംഗ കുടുംബം വിഷം കഴിച്ചു മരിച്ചു. ഇത്രയും കടമില്ല, മനസ്സിലായോ? യേശു അകത്തു വരുമ്പോൾ കഠിന പ്രദേശങ്ങളിലൂടെ ഒരിക്കലും നല്ല ഇടയൻ നിങ്ങളെ നയിക്കയില്ല. എത്ര പേരൊരു ആമേൻ പറയും? എന്നാൽ യേശു അകത്തില്ലാത്തവൻ കഠിന പ്രദേശങ്ങളിലൂടെ പോകേണ്ടി വരും. യേശു നല്ല ഇടയനായൊരു വ്യക്തിയാണെങ്കിൽ ആ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിക്കുകയും അവയ്ക്ക് മുൻപാകെ നടക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ അതിനെ എടുത്തു മാറ്റും. പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ അത് എടുത്തു മാറ്റും. ആടുകൾ അനുഭവിക്കാതെ വഴിയെ ഒരുക്കിയിട്ടായിരിക്കും അവൻ മുന്നോട്ട് ആടുകളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് കൈകൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. പറഞ്ഞത്, ജനിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് ഈ കുഞ്ഞിന് ആമാശയത്തിൽ കല്ലാണെന്ന് പറഞ്ഞു. ആമാശയത്തിൽ കല്ലാണ്. അപ്പൊ ഈ കൊച്ച് ഫീഡ് ചെയ്യും, ഉടനെ തന്നെ ഛർദിക്കും. അങ്ങനെ ആയപ്പോഴാണ് ഡോക്ടർ അടുത്ത് ചെന്നത്. അത് വളരെ സിവിയർ ആയി. ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കഴിഞ്ഞിട്ട് ഒരു സ്കാന് കൂടെ എടുക്കാം. ആ സ്കാൻ പറഞ്ഞ സമയത്താണ്, ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്താണ് മാർച്ചും ഫെബ്രുവരി മാസത്തിൽ ഇവിടെയുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നു. ആ സമയത്ത് ബ്രദർ ഡാമിയൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഈ ബ്ലെസ്സിംഗ് അറിയില്ലായിരുന്നു അല്ലേ? കറക്റ്റ്. എനിക്ക് ഓർമ്മയുണ്ട് ഇവരുടെ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു കൊച്ചിന്റെ അമ്മയ്ക്ക് ഇത് അറിയില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. അതെ. അപ്പോ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 25-ാം തീയതി ആയിരുന്നു. 27-ാം തീയതി ഇവർ സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറയുക അവിടെ ഒരു കല്ലില്ല. പ്രൈസ് ഗോഡ്. എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. മലകൾ വിശ്വാസത്താൽ മാറിപ്പോകും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആമാശയത്തിലെയും കിഡ്നിയിലെയൊക്കെ കല്ലുകളെയും കർത്താവിന് മാറ്റാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സാധാരണ ഈ അസുഖമുള്ള അവർ വളരെ പെട്ടെന്ന് അവർ ക്ഷീണിക്കും എന്നാ പറയുന്നത്. കുട്ടികളാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്ഷീണിക്കും. ഇവർ പറയുന്നത് കുട്ടി വളരെ ആക്റ്റീവാണ്, അതിനുശേഷം ഒരു മെഡിക്കേഷൻ പോലും വേണ്ടി വന്നില്ല, കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്ന് സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ബ്രദർ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഈ കൊച്ചിനും കല്ലോ എന്ന് ചോദിച്ചു. കാരണം സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത്. ഇത്രയും ചെറിയ പ്രായത്തിനും സ്റ്റോൺ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമായിരുന്നു. പക്ഷേ കർത്താവ് അതൊരു വലിയൊരു സൗഖ്യം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരിയുടെ ഹസ്ബൻഡിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. 5 ഗ്രാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 മാസം ഒരു ജോലി എടുക്കരുത്, ഒത്തിരി റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ബ്രദേഴ്സ് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. കോൾ സെൻറ്ററിലൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം സംഭവിച്ച ഒരു അത്ഭുതം, ഇവിടെ വന്ന് കുറച്ച് ദിവസത്തിന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം ഒരു സ്കാൻ കൂടെ ഡോക്ടർ പറഞ്ഞിരുന്നു. അവരൊരിക്കൽ കൂടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറയുക ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടി, നോർമലായി, ഒരു രീതിയിലും കുഴപ്പമില്ല. 3 മാസം പറഞ്ഞ സ്ഥാനത്ത് 24 ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ജോലിക്കെല്ലാം പോയിക്കോ. ദൈവം ഒരു അത്ഭുത സൗഖ്യം ഹസ്ബൻഡിന് കൂടെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹത്താലും ഈ കുഞ്ഞിനെ അവിടെ നിന്ന് നിറച്ചു മാനിച്ചതിനായി നന്ദി പറയുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് കുഞ്ഞിനെ മാനിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ ഈ അമ്മയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ വളരെ വിഷമസന്ധിയിലൂടെ പോകുന്ന പലരുണ്ടല്ലോ കർത്താവ്, അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാവും പകലും നിലവിളിക്കുന്ന പലരുമുണ്ട്. അവരുടെ കരച്ചിൽ കർത്താവ് അങ്ങ് കേട്ടുകഴിഞ്ഞു, ഞങ്ങളുടെ കര അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ.
എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. അതുപോലെ ഈ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പോലെ ഈ ഭാഗത്ത് ഭയങ്കരമായൊരു ക്ഷതമോ ഭയങ്കരമായ എന്തോ സംഭവിച്ച് വലിയ പ്രയാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. തരകൻ എന്നു പേരുള്ളൊരു വ്യക്തിയാണ് കർത്താവിനെ കാണിക്കുന്നത്. ഈ ഭാഗത്ത് യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. വലിയ കോംപ്ലിക്കേഷൻസിലൂടെ പോകുന്ന പലരുമുണ്ട്. ഈ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ പല ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചിട്ടുള്ളവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടുകൂടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടല് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഈ ജോ ബോൺ താടിയല്ല് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നും തെന്നിപ്പോകുന്ന പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അപ്പോൾ തന്നെ ഫേഷ്യൽ മസിൽസ്, ഈ കവളിൻ്റെ ഈ ഭാഗത്തേക്കുള്ള മസിലുകളിൽ ഒരു ഭാഗത്തേക്ക് വലിച്ചിലും ക്രാംസ് ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജീസസിനെ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കാലിൽ കൂടെ നീര് വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇനി മേൽ വരാതെ വണ്ണം കർത്താവ് സൗഖ്യമാക്കുക. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളൊരു വ്യക്തി, നോർമലി അത് വന്നാൽ മാറാൻ ഒത്തിരി സമയമെടുക്കും, എന്നാൽ കർത്താവ് അത്ഭുതകരമായൊരു സൗഖ്യം നിങ്ങൾക്ക് തരിക. അതുപോലെ രക്തത്തിലെ ഘടകങ്ങളിൽ വ്യത്യാസമുള്ള, അതിനാൽ വലിയ പ്രയാസത്തിലിരിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. റെയർ ഡിസീസുകൾ, ദിസ് ഈസ് വെരി പവർഫുൾ എന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് ആളുകളിൽ ചിലർക്ക് മാത്രം വരുന്ന റെയർ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവനെ ശിക്ഷിച്ചു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ചുമച്ച് ബ്ലഡ് പുറത്തേക്ക് വരുന്നു അങ്ങനെയുള്ള വ്യക്തികളും, അതുപോലെ ശരീരത്തിനകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉള്ള വ്യക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. എല്ലാവിധ രോഗങ്ങളും ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതിനായി നന്ദി പറയും. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കാണുക. നാളെയും മറ്റന്നാളും മുംബൈയിൽ കല്യാണിൽ നടന്ന മീറ്റിംഗിൽ നിന്നുള്ളതാണ്, കാണാൻ മറക്കരുത്. അതുകൊണ്ട് സമയത്ത് തന്നെ, സമയത്തിന് മുമ്പ് തന്നെ പ്രാർത്ഥനയോടുകൂടി വന്ന് ഈ എപ്പിസോഡുകൾ കാണുക. ഗോഡ് ബ്ലെസ് യു. ഇത് കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരോടുകൂടെ നിങ്ങളിത് പറയണം. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ആര്? ഹു പ്രൊഫസൈഡ് അബൌട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ്? ഓപ്ഷൻസ്: എ നഹമ്യാവ്, ബി ഇരമ്യാവ്, സി യെശയ്യാവ്, ഡി ഫിലിപ്പോസ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OMBOX നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചിരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-222-111 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org,
blessingtoday.tv. ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.